ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്ലിവർ വേൾഡ് ഓഫ് ഐശ്വര്യ. ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഗോട്ട് വെരി നൈസ് റെസ്പോൺസസ് ഫ്രം എവ്രി വൺ. താങ്ക് യു, താങ്ക് യു സോ മച്ച് എവ്രി വൺ. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏസ് ഫ്ലോറ ഡിസൈൻസ് ആയിരുന്നു. സോ വാട്ട് ഈസ് ഏസ് ഫ്ലോറ ഡിസൈൻസ്? ഏസ് ഫ്ലോറ ഡിസൈൻസ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ഡ്രസ്സസ് ആൻഡ് ഗൗൺസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊണ്ടുവരും, ഞങ്ങളിതിൽ ഇഷ്ടമുള്ളതുപോലത്തെ ഗൗൺസൊക്കെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഡ്രസ്സസും ആയിക്കോട്ടെ, ഇവിടെ ഞാൻ രണ്ട് ഡ്രസ്സസ് കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടും വന്നിട്ട് ബർത്ത്ഡേ ഡ്രസ്സസ്സാണ്, ഫോർ എസ്പെഷ്യലി മെയ്ഡ് ഫോർ 10-year-old ആൻഡ് 5-year-old കിഡ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇതുപോലെ മോമോ പ്രോസസ്സ് ഞങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതാണ് വിസിറ്റിംഗ് കാർഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ത്രൂ വാട്സപ്പ് ഓർ മെയിൽ, എങ്ങനെ വേണേലും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഡിസൈൻഡ് ഡ്രസ്സസൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സോ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും തന്നെ കാണത്തില്ല, ഞങ്ങൾ സാനിറ്റൈസ്ഡ് ആണ്, അത് കാരണം പ്രശ്നമോ ഒന്നുമില്ല. കോൺടാക്ട് ചെയ്യുക ഏസ് ഫ്ലോറ ഡിസൈൻസ്. വാട്സപ്പ് നമ്പർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ അഡ്രസ് ഏസ് ഫ്ലോറ ഡിസൈൻസ് 2020@gmail.com. ഓക്കെ, ഇനി നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാനല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, എൻ്റെ സിസ്റ്ററാണ് അശ്വിനിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ബനാന സ്വീറ്റ് കേക്കാണ്. വളരെ ഈസി ആയിട്ടുള്ള, വീട്ടിൽ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഈസി ടേസ്റ്റി റെസിപ്പിയാണ്. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്, സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, ഒരു ബൗൾ എടുക്കുക. ബൗളിൽ ഞാൻ ഷുഗർ ഒന്ന് വിതറിയിടുവാണ്, വെറുതെ ചുമ്മാ അങ്ങ് വിതറിയിട്ടേക്കാണ്. അതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം വട്ടത്തിൽ കട്ട് ചെയ്തത് അറേഞ്ച് ചെയ്ത് വെക്കണം. സോ രണ്ടെണ്ണം ആകുമ്പോഴത്തേക്കും ഫുൾ ചെയ്ത്, അതായത് ആ ലെയറൊന്ന്, താഴത്തെ ലെയറൊന്ന് ഫിൽഡായിട്ട് വെച്ചേക്കണം. സോ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് ഒരു മുട്ടയും 2 teaspoon ഷുഗർ പൗഡറാണ് എടുത്തിരിക്കുന്നത്, കൂടെ കുറച്ച് വെനില എസൻസും ആഡ് ചെയ്യുവാണ്. അതിൻ്റെ ഒപ്പം കുറച്ച് പാലും ആഡ് ചെയ്ത് നല്ലോണം ഒരു സ്മൂത്ത് ടെക്സ്ചർ ആക്കണം. ഈ സ്മൂത്ത് ടെക്സ്ചർ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഓയിൽ, അതായത് ഒരു സൺഫ്ലവർ ഓയിൽ മതി, അല്ലെങ്കിൽ ബട്ടർ ആയാലും ബട്ടർ മെൽറ്റ് ചെയ്ത് എടുത്താലും മതിയായിരിക്കും. ഞാനിവിടെ ഒരു സൺഫ്ലവർ ഓയിലാണ്, 1 teaspoonനോളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അത്രയും മതിയായിരിക്കും. ഓക്കെ, സോ അതും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് വന്നതിന് ശേഷം മൈദ ആഡ് ചെയ്യണം. മൈദ 1 cup മൈദയാണ് എടുക്കുന്നത്. സോ 1 cup മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ബാറ്റർ വന്നിട്ട് ഒരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടണം. സോ ഈ ബാറ്റർ വന്നിട്ട് ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസി പോലും നമുക്ക് കിട്ടാൻ പാടില്ല, ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസിയിലും കിട്ടാൻ പാടില്ല. ഏകദേശം ഒരു ദോശമാവിൻ്റെ ഒരു രീതിയിലൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഇറ്റ്സ് ഫൈൻ. ഓക്കെ, കണ്ടില്ലേ ഇതുപോലെ ഇരിക്കും. ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ, അതായത് 1/2 teaspoon ബേക്കിംഗ് പൗഡറും 1 teaspoon വിനീഗറും ആഡ് ചെയ്യുവാണ്. രണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. അത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്ററിൻ്റെ പരിപാടി കഴിഞ്ഞു. ബാറ്റർ വന്നിട്ട് ഒരു 5 മുതൽ 10 minutes വരെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്ത് മാത്രമേ ചെയ്യാവുള്ളൂ. സോ ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടെക്സ്ചർ ടോട്ടലി മാറിപ്പോകും. അതായത് നമുക്ക് ബീറ്റ് ചെയ്യേണ്ട, ലേശം ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ബീറ്റ് ചെയ്യാൻ പാടില്ല, നല്ലോണം ശ്രദ്ധിച്ചോണം ബീറ്റ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്താൽ മതി. ഓക്കെ, സോ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ നമ്മളിവിടെ ബനാനൊക്കെ റെഡി ആയി വെച്ചിട്ടില്ല, അതായത് നേന്ത്രപ്പഴമൊക്കെ ഒരു പാനിലേക്ക് റെഡി ആയി വെച്ചിട്ടില്ലായിരുന്നു, അതിലേക്ക് നമുക്ക് ഒഴിക്കാം. ബാറ്റർ മിക്സ്ചർ ഒരു തവ ചൂടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ഒരു ബൗളിലൊരു വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈ ബാറ്റർ മിക്സ്ചറും കൂടി വെച്ചിട്ട് അടച്ച് വെച്ച് 20 മുതൽ 40 minutes വരേക്ക് നമുക്ക് ചൂടാക്കിയെടുക്കണം. അപ്പോഴത്തേക്കും ബനാന സ്വീറ്റ് കേക്ക് റെഡി ആവുമായിരിക്കും. സോ കണ്ടില്ലേ നമ്മുടെ ബനാന സ്വീറ്റ് കേക്ക് റെഡി, വളരെ ടേസ്റ്റി യമ്മിയായിരുന്നു. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ, അത് കാരണം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വീഡിയോസൊക്കെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ വരുന്നതായിരിക്കും. യു ക്യാൻ സീ ഇറ്റ്. ഓക്കെ,
എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു എന്തുകൊണ്ട് വെജിറ്റേറിയൻ മാത്രം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വൈ കാൻ്റ് യു ട്രൈ നോൺ വെജിറ്റേറിയൻ ഒക്കെ. നോൺ വെജിറ്റേറിയൻ ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ മാക്സിമം അപ്ലോഡ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ തീർച്ചയായിട്ടും ഒരു നോൺ വെജ് ഐറ്റം ആയിരിക്കും, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സോ എൻ്റെ ചാനലിൽ പോയി എല്ലാവരും നോക്കുക, ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ കൂടുതൽ 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 കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബട്ട് വൺ തിങ്, ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. സോ അപ്കമിങ് വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിൽ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് തേടി വരും. ഓക്കെ, വിൽ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. അൻ്റിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ഐശ്വര്യ. ബൈ ബൈ.